ഓക്കെ നമ്മൾ പലപ്പോഴും പല പല മാജിക് ട്രിക്സ് കണ്ടിട്ട് സർപ്രൈസ് ആയിട്ട് നിൽക്കാറുണ്ടല്ലേ. ഹൗ ഡിഡ് യു ഡു ദാറ്റ്, അത് അതിനെങ്ങനെ ചെയ്തു, ആ മാജിക് ട്രിക്കിന് പുറകുള്ള സീക്രട്ട് എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൂയിങ് മാജിക് ട്രിക്സ് ഇൻ റിയൽ ലൈഫ് ഫോർ 24 hours. ഓക്കെ ഗൈസ്, എന്റെ കയ്യിൽ കുറേ കാർഡുകളുണ്ട്. ഈ കാർഡൊക്കെ ഡിഫറൻറ്റ് ആണെന്ന് ജസ്റ്റ് നോക്കി. ഓക്കെ ഗൈസ്, ഇതിലുള്ള എല്ലാ കാർഡും ഡിഫറൻറ്റ് ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാജിക് ട്രിക്കാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഡിന്റെ ഏറ്റവും മുകളിലത്തെ കാർഡ് നമ്മൾ എടുക്കുകയാണ്. ഏത് കാർഡ് നോക്കിക്കോളൂ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ, നോക്കിയാ. ഓക്കെ ഗൈസ്, എനിക്കറിയില്ല ഇത് ഏതാ കാർഡെന്ന്. ഇത് തന്നെ ഈ കാർഡ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് തന്നെ വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ കാർഡ് എടുത്തിട്ട് ഇതിന്റെ നടുക്ക് ഇവിടെ വെക്കുകയാണ്. ഓക്കെ, നടുക്കിലേക്ക് വെക്കാൻ പോവാണ്. ഓക്കെ, അലീനൊക്കെയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഈ കാർഡ് ഇതിന്റെ നടുക്കിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി എനിക്കറിയില്ല ഈ കാർഡ് ഏതാന്ന്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യണില്ല, ഈ കാർഡ് തനിയെ പൊന്തി വരാൻ പോവാണ്. കണ്ടോ ഗൈസ്, ഇൻ 3 2 1. ഇതല്ലേ നിങ്ങളുടെ കാർഡ്? ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് മാജിക് ട്രിക്സ് ഫോർ 24 hours ഇൻ റിയൽ ലൈഫ്. അലീന, എനിക്ക് പാല് വേണം. ആർക്ക്? നിനക്ക്? ആ, എനിക്ക് പാല് വേണം, ഇപ്പോ വേണം. പാല് കുടിക്കാനല്ലേ നിനക്ക് ഇഷ്ടമല്ലല്ലോ. എടി മറ്റേ മാജിക്, എടി നിനക്കിപ്പോ പാലല്ലേ വേണ്ടേ, നീ ഒരു ഗ്ലാസ്സും കുറച്ച് വെള്ളം എടുത്തുണ്ടാ. ഓക്കെ ഫ്രണ്ട്സ്, എന്റെ കയ്യിൽ ഒരു ഗ്ലാസ്സും വാട്ടറും ഒരു ഗ്ലാസ്സും ഉണ്ട്. അപ്പൊ വെയിറ്റ് വെയിറ്റ് ഗൈസ്, പാല് അതെങ്ങനെ? ഓക്കെ, എന്റെ ഈ കയ്യിലാണ് കോയിൻ ഉള്ളത്. 3 2 1 എങ്ങ്. ഇപ്പൊ ഏത് കയ്യിലാന്ന് പറയാൻ പറ്റോ? ലെഫ്റ്റ്. പക്ഷേ ഞാൻ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇഫ് ഐ ഡു ലൈക്ക് ദിസ് ആൻഡ് വാനിഷ്, എങ്ങനെയുണ്ട്? ചേട്ടാ ഇത് തീർന്നോ? അല്ല ഞാൻ പേന നേടി. ഓക്കെ, ഇതിന്റെ കയ്യിലൊന്നുമില്ല. 3 2 1 എൻഗോ. അതെങ്ങനെ ചെയ്യാം? ുള്ളിൽ കൂടെ കേട്ടി. ഓക്കേ ഗൈസ്, ഇവിടെ കുറെ കാർഡ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ മനസ്സിൽ വെക്കുക. ഓക്കേ, ആ കാർഡ് ഇതിലുണ്ടോ? ഇല്ല. അതെങ്ങനെ? ദാറ്റ് ഈസ് മാജിക് ട്രിക്. ഓ മൈ ഗോഡ്. ഓക്കേ, ഇതിൽ കോയിൻ ഉണ്ട്. കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതിലേക്ക് പ്ലേസ് ചെയ്യണം. അതിനുശേഷം ഗ്ലാസ് എടുത്തിട്ട് ഇതിന്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് വെക്കുകയാണെങ്കിൽ 3 2 1 go. വാനിഷ്ഡ് ഫോർ എവർ, വാനിഷ്ഡ്. ഓക്കേ, ഇത് തിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ 3 2 1. ഞങ്ങൾ വലിയ മജീഷ്യൻസ് ആണ്, ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഈസിയാണ്, ഈ ട്രിക്സ് ഒക്കെ ഞങ്ങൾ ഭയങ്കര ഈസിയാണ് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, വളരെ പാടാണ്. നിങ്ങൾ എന്തൊക്കെ ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടോ? ഓക്കെ ഗൈസ്, നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഒരു കാർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആക്ച്വലി രണ്ട് കാർഡാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മെയിൻ നിങ്ങൾ കാണുന്ന കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയും മേളിൽ അതിന്റെ കവർ ചെയ്യുന്ന കാർഡും വരും. അതിനുശേഷം നമ്മൾ ഇതേ ഇങ്ങനെ അതെ ഇങ്ങനെ വെക്കും. അതിനുശേഷം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആ മുകളിലത്തെ കവർ ചെയ്യണ കാർഡാണ് ആക്ച്വലി അലിയ നടുക്കിലേക്ക് വെക്കുന്നത്. നിങ്ങൾ കണ്ട കാർഡ് എപ്പോഴും മുകളിൽ തന്നെ ഇരിക്കും. ഓക്കെ, അല്ല സപ്പോസ് ഒരു ബുദ്ധിമാനാണ് ഈ സാധനം കാണണമെങ്കിൽ അയാൾ നിങ്ങൾക്ക് പറ്റിച്ചേ, എനിക്ക് മാജിക് അറിഞ്ഞൂടാ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടാൻ നിൽക്കരുത്, നിങ്ങൾ പറയണം പിടിച്ചോ മാജിക്ക്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കളിക്കണ്ട, മാജിക്ക് നിങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആയിക്കോളാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആയില്ലെങ്കിൽ നമ്മുടെ മാജിക്ക് ആണെങ്കിൽ പാളിപ്പോയി. നമുക്ക് മാജിക്ക് അറിയില്ല, നമ്മൾ മാത്രം അറിയാൻ പാടുള്ളൂ, അവരറിയരുത്. മനസ്സിലായില്ലേ? 3 2 1 ഈ കയ്യിലാണ്. ഓക്കെ, സംഭവം എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഞാനിത് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നു. ഓക്കെ, വാട്ട്, വെയിറ്റ്, നിന്റെ കൈയിന്റെ ബാക്ക് കാണിച്ചേ.
അല്ലേ ഗൈസ് ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചേച്ചൊക്കെ ഗൈസ് ഈ സംഭവം ചെയ്യുന്ന വെച്ചാൽ വളരെ സിമ്പിൾ ആണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെ എടുക്കുക ഈ ഒരു പൊസിഷനിൽ പിടിക്കുക ജസ്റ്റ് ഇതിൽ പോവാ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കൈ മുകളിലേക്ക് കളയുക അതിനുശേഷം കളയുക ജസ്റ്റ് ഒന്ന് താഴ്ത്തി കളയുക തിരിച്ച് അല്ലെങ്കിൽ ഓക്കെ ഗൈസ് ബി കെയർഫുൾ നിങ്ങൾ ഇത് മൂക്കിന്റെ അകത്തേക്ക് വായൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റരുത് ഓക്കെ ഓക്കെ ഗൈസ് സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പിന്റെ ബാക്കിൽ ഇത് ഇങ്ങനെ ഉണ്ട് ഓക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് ഇതിന്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ഇത് കവറാവും ഇതിങ്ങനെ കവറാവും ആർക്കും മനസ്സിലായില്ല അയ്യോ എന്തൊരു വലിയ ട്രിക്ക് അല്ലേ ഓക്കേ ഗൈസ് ആക്ച്വലി കിംഗ് ഓഫ് ഹാർട്സ് എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് ആണ് ഓ അപ്പോ അതോ ക്യൂൻ ഓഫ് ഹാർട്സോ അതെന്റെ വാൾപേപ്പർ ലോക്ക് സ്ക്രീൻ ഓ മൈ ഗോഡ് പക്ഷേ അവള് ഹാർഡ് വർക്ക് ചെയ്യാണ് അവള് കുറെ അധികം കഷ്ടപ്പെടുകയാണെങ്കിൽ അവൾക്ക് ഫൈനലി ഒരു ക്യൂർ ആവാൻ പറ്റും ഓക്കെ ഇവള് ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവള് ജീവിതകാലം മുഴുവൻ ഒരു ജോക്കർ തന്നെ ആയിട്ടിരിക്കും പിന്നെ ഇതിന്റെ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി രണ്ട് കാണാൻ ഓക്കെ പ്ലീം പ്ലീം